ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നേന്ത്രക്കായയുടെ തൊലിയുണ്ട്. ഒരു തോരനാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പം ഞങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നേന്ത്രക്കായ, അധികം മൂപ്പാവാത്ത നേന്ത്രക്കായാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ആ നേന്ത്രക്കായയുടെ തൊലി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് വശവും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡ് ഇതുപോലെ നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്, ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ അതിനെ വിടർത്തിയെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ തൊലി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഇതേപോലെ നമുക്ക് എല്ലാത്തിൻ്റെയും തൊലി നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പം ഇവിടെ എല്ലാത്തിൻ്റെയും തൊലി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇനി നമുക്ക് ഒരു പീലർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഈ ഒരു എല്ലാത്തിൻ്റെയും സൈഡ് വശം നമുക്ക് ഇതുപോലെ ഒന്ന് അതിൻ്റെ മേലത്തെ തൊലി ഒന്ന് ചെറുതായിട്ടൊന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് എടുക്കണ്ട, ഓരോ സൈഡ് വശം ഉണ്ടല്ലോ ആ ഭാഗം മാത്രം ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം ഇതുപോലെ ആക്കിയെടുത്ത് നല്ലോണം വൃത്തിയായി കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ കുഞ്ഞതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ആവി കയറുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു തോരൻ റെഡിയായി കിട്ടും. അതിന് വേണ്ടിയാണ് ഇത്രയും കുഞ്ഞതാക്കി അരിയുന്നത്. അപ്പം നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അതിനുശേഷം വെള്ളത്തിലിട്ട് നല്ലോണം തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റിവെക്കാം. പിന്നെ ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പിടി അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനുശേഷം അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കുറച്ച് ഒരു അരപ്പിടി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ നല്ല ജീരകവും ചേർത്ത് ഇതൊന്ന് വെള്ളം ഒരല്പം പോലും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നേന്ത്രവാഴയ്ക്കടെ തൊലിനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലോണം തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മളതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഈ മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ചത് മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ച് ഒന്ന് ആവിയേറ്റാം കേട്ടോ. അത് അവിടെ കിടന്ന് വേകുന്ന സമയത്ത് നമ്മളൊരു വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം കടുകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നല്ലോണം തന്നെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു അഞ്ച് ചെറിയുള്ളി ഇതുപോലെ ഒന്ന് ചെറു കുഞ്ഞതാക്കി കട്ട് ചെയ്തതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു വേവിക്കാം, നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വാഴയ്ക്ക തൊലിയുണ്ടല്ലോ അത് നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് വന്നോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഈ താളിപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. നിങ്ങളിതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയിൽ കാണുന്നതുവരേക്കും ബൈ.